പണിയിലെങ്കിലും നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടോ അല്ല തിന്മയാണോ ആ തിന്മയെ നന്മയാക്കി മാറ്റാൻ വല്ല വഴിയുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടത്. അത് ചിന്തിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഈ കോലത്തിലായ പോരാ, നമ്മളിത് മാറാനുണ്ട്. അത് ചിന്തിക്കാനുള്ള പോസ്റ്റർ തന്നെ കുറെ മാറ്റം വരാനുണ്ട്. മഹാനായ പ്രവാചകൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സംഭവം വിവരിക്കുന്നു. നമുക്കറിയാം അത് എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ ദീനിന്റെ എല്ലാ ഭാഗങ്ങളും പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി തയ്യാറായപ്പോ ആ രംഗങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുന്നുണ്ട്. ആ വിവരണത്തിന്റെ ഒന്നാം ഘട്ടം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും ഞാൻ അടക്കമുള്ള സഹാബത്ത് പ്രവാചകന്റെ കൂടെ ഇരുന്നു കൊണ്ട് ദർസ് ഓതുകയാണ്. പ്രവാചകർ ഇൽമു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്തിനും ഒരു തൂവള്ള വസ്ത്രധാരിയായി ആ യാത്രന്റെ അടയാളം പോലും ഇല്ലാത്തൊരാൾ കടന്നു വരുന്നു. ഒരാള് പോലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല, ഒരു യാത്ര ചെയ്ത് വരുന്ന ഒരാളെന്ന് തോന്നൂല. അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ മുമ്പിലേക്ക് വന്ന് പ്രവാചകന്റെ മുട്ടോടെ മുട്ട് ചേർന്നിരിക്കുകയാണ്. ചേർന്നിരുന്നു കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഓ നബിയെ അഖ്ബിർനി അനിൽ ഇസ്ലാം, പ്രസിദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് നിനക്ക് പറഞ്ഞു തരുമോ. എന്താണ് ഇസ്ലാം കാര്യങ്ങൾ? ആ അഞ്ച് കാര്യങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. പലപ്പോഴും കേട്ടനാണ്, അതുകൊണ്ട് ഞാൻ ആ വിവരം കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഇസ്ലാമിന്റെ അഞ്ച് കാര്യങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. കേട്ട മാത്രമേ ചോദ്യകർത്താവ് സദഖത്ത് അങ്ങ് പറഞ്ഞത് സത്യം. കൂടിയിരുന്ന സഹാബത്ത് ആശ്ചര്യപ്പെടുന്നു, നമുക്ക് പരിചയമില്ലാത്ത പഠിക്കുവാനും വേണ്ടി വന്ന ഒരു മുത്തല്ലിമിനെ പോലെ വന്ന് നമ്മുടെ പ്രവാചകന് മുന്നിലിരുന്ന അയാൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, പ്രവാചകൻ മറുപടി പറയുന്നു, പറഞ്ഞ് സത്യമാണെന്ന് പറയുന്നു. രണ്ടാമതായി കുന്ന് പ്രവാചകരോട് ചോദിക്കുന്നു, അഖ്ബിർനി അനിൽ ഈമാം, നബിയെ എന്താണ് ഈമാൻ എന്ന് പറഞ്ഞു തരുമോ. വിശ്വാസപരമായ കാര്യങ്ങളെ കൊണ്ട് പ്രവാചകർ പറഞ്ഞു കൊടുത്തു 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 കൊടുത്തു, അത് വളരെ പ്രധാനമാണ്. വൽഖദറു ഖൈറിഹി വശദ്ദിഹി മിനല്ലാഹ്, എല്ലാ നന്മകളും എല്ലാ തിന്മകളും ഉണ്ടായിട്ടുന്ന റബ്ബിൽ നിന്നാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ കഴിയണം. ആ ഒരു വിശ്വാസം വേണം. അങ്ങനെയുള്ള ആറ് കാര്യങ്ങൾ പ്രവാചകർ പറഞ്ഞു കൊടുത്തപ്പോ സബത്ത എന്ന് വന്ന ആൾ പറയുകയാണ്, അടുത്ത ചോദ്യമാണ് നമ്മൾ മാറി വരേണ്ടത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ എന്നാൽ ഇഖ്സാൻ എന്താണെന്ന് പറഞ്ഞു തരുമോ. പ്രകടമായ അമലുകൾ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ അഞ്ച് കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അല്ലാഹു ആരാണെന്ന് നീ മനസ്സിലാക്കണം എന്ന് രണ്ടാമതും പറഞ്ഞു കൊടുത്തു. വെറുതെ പ്രവർത്തനം ചെയ്താൽ പോലെ ആ ചെയ്യുമ്പോൾ ആർക്കു വേണ്ടി ചെയ്യുന്നു, അയാൾ ആരാണ്, അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, അതും പറഞ്ഞു കൊടുത്തു. പിന്നീടാണ് ചോദിക്കുന്നത്, എന്താണ് ഇഖ്സാൻ എന്നാൽ എന്ത് അതെന്നൊന്ന് പറഞ്ഞു തരുമോ നബിയെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അൻ തഅബുദല്ലാഹ്
സർവാധി രാജനായ റബ്ബ് താലയെ നീ ആരാധിക്കലാണ്. അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നമ്മളോട് പ്രവാചകർ പഠിപ്പിക്കുകയാണ്, അൻതഅബുദല്ലാ, നീ റബ്ബിനെ ആരാധിക്കലാണ്, കഅന്നക തറാഹ, നീ റബ്ബിനെ കാണുന്നുണ്ട് എന്നുള്ള അതെന്നുള്ള ചിന്തയോടെ, കഅന്നക തറാഹു, റബ്ബിനെ നീ കാണുന്നുണ്ട്. ഫഇല്ലം തകു തറാ, യഥാർത്ഥത്തിൽ നിന്റെ പ്രത്യക്ഷമായ കാഴ്ച റബ്ബിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും, ഫഇന്നഹു യറാഹ, റബ്ബ് താല നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്തോ ആ ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെട്ടവരാണ്, ആ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെട്ടവരാണ് നമ്മൾ വിളിക്കുന്ന അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, സ്വാലിഹീങ്ങളാകുന്ന അടിമകൾ എന്ന് നമ്മൾ പറയുന്നത് അവരെ കുറിച്ചാണ്. അവരുടെ ചരിത്രങ്ങളാണ് സ്വാലിഹായ അമലുകൾ പറയുമ്പോ എങ്ങനെ അവർ അമലുകളെ കൊണ്ട് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടായി, അതുപോലെ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, നമ്മൾ അവരെ പോലെ ആയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ മറ്റേ വളരെ കുറഞ്ഞ സമയം, ആ സമയത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഉണർത്തുന്ന മാത്രം നിങ്ങൾ വിശാലമായി ചിന്തിക്കുകയും വിശാലമായി പഠിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഉണർത്തുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. ഇഹ്സാൻ എന്നുള്ളത് റബ്ബിനെ നീ കാണുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ നീ ധാരാളം അമലുകൾ ചെയ്യലാണ്. അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു പോട്ടെ, നമ്മളെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പിതാവ് തന്റെ ശിക്ഷണത്തിൽ തന്നെ കൃത്യമായി വളരുന്ന മക്കൾ, ആ മക്കൾക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, ചില നിസ്കാരങ്ങളോ അല്ലെങ്കിൽ ചില ഒഴുക്കുകളോ കൊടുക്കുകയാണ്. കുട്ടികളുടെ നിർദ്ദേശം ഉപ്പ എപ്പോഴും നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. നിങ്ങളെ കാണാൻ ഞാനിവിടെ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് അമല് ചെയ്യുവാനും വേണ്ടി, ഒരു പ്രവർത്തനം ചെയ്യുവാനും വേണ്ടി കൊടുത്താൽ ആ മക്കൾ എത്രത്തോളം അതിൽ ആ വിഷയത്തിൽ ജാഗരൂകരാണോ അതിനേക്കാൾ സമർത്ഥന്മാരായി ജാഗരൂകരായി നമ്മൾ അല്ലാഹുവിന്റെ അമലുകൾ പൂർത്തിയാക്കാൻ തയ്യാറാവുന്നുണ്ട്. അല്ലാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹു കാണുന്നുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വന്നാൽ നമ്മളിൽ നിന്ന് അരുതാത്ത സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ രഹസ്യമായോ പരസ്യമായോ രാപ്പകൾ വ്യത്യാസമില്ലാതെയോ അതുണ്ടാവില്ല. നമ്മൾ നല്ലവണ്ണം ചിന്തിക്കണം. എന്നാൽ നമ്മൾ എവിടെ നിൽക്കുന്നു അറിയുമ്പോൾ, നമ്മൾ നിൽക്കുന്നത്, നമ്മളൊക്കെ മുഖ്മിനികളാണ്, ഇതുവരെ നിസ്കരിക്കുന്നവരാണ്, എന്നാ ഖുർആനെ കോതുന്നവരാണ്. പക്ഷെ നമ്മളൊക്കെ നിൽക്കുന്നത് മുനാഫിഖിന്റെ പോസ്റ്റലാണ്, മുനാഫിഖിന്റെ കപട വിശ്വാസിയുടെ പോസ്റ്റലാണ്. മഹാനായ സയ്യിദന അനസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ ഖാൽ ഇന്നകും ലതഅലമൂന തന്റെ കാലക്കാരോട് പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന തിന്മകളെ നിങ്ങൾ കാണുന്നത് ഒരു മുടി ഒരു മുടിയുടെ അളവ് പോലുമില്ലാത്ത അതിനേക്കാൾ നേർമുർ അമലായിട്ട് നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ വളരെ നോർമലായി നമ്മുടെ തലമുടിയുടെ ഒരു മുടിയുടെ ചുരുളിന്റെ അപ്പുറം അത്ര മാത്രമേ നിങ്ങൾ അതിന് ഗൗരവം കാണുന്നുള്ളൂ. അദ്ദേഹം പറയുന്നു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള തെറ്റുകളെ നമ്മൾ കാണാറുള്ളത് നമ്മുടെ ദുനിയാവും ആഹ്റവും നശിക്കാനുള്ള കാരണമായിട്ട് സാരമായ തെറ്റാണ്. ഉദാഹരണം പറയാം, ചെറിയ ഉദാഹരണം പറയാം, നമ്മൾ വലതുഭാഗത്തേക്ക് തുപ്പിപ്പോകുക എന്നുള്ളത്, ഇടതുഭാഗമല്ല വലതുഭാഗത്തേക്ക് തുപ്പിപ്പോകുക എന്നുള്ളത് സംഭവം നിസ്സാരമാണ്. പലരും ന്യായങ്ങൾ പറയാറുണ്ട്, ആലോചിക്കണം, രസകരമായി ഒരാൾ പറഞ്ഞ സംഭവമാണ് കറാഹത്തായ സംഭവം. അപ്പോഴാണ് ഒരാൾ രസകരമായി മറുപടി പറയുന്നത്, മഹാന്മാരാണ് തെപ്പുന്നത്, നിങ്ങൾ ബിസ്മി പോട്ട് തെപ്പിയാൽ ആ തെപ്പിൽ പോലും മഹത്വമുള്ളതാണ്, ആ മഹത്വമുള്ള ഉന്നീതി സ്വീകരിക്കാൻ വലതു ഭാഗത്ത് മലക്കുകൾ മറ്റേ മലക്കുകളുണ്ടെന്ന് പ്രവാചകർ പറയാത്തൊരു കണ്ടത്തിൽ വേണ്ടതില്ല, ഇമാമുകൾ പറയാത്തൊരു കണ്ടത്തിൽ വേണ്ടതില്ല, നമ്മുടെ നേതാക്കൾ പറയാത്ത കണ്ടത്തിൽ വേണ്ടതില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് വലതു ഭാഗത്തേക്ക് തൊപ്പൽ കറാഹത്താൻ നിങ്ങൾക്കറിയണോ, മഹാനായ സൂഫി ചക്രഭാവത്തിലെ നേതാവാണ് മഹാനായ അബൂ യസീദ് ബിസ്താനി റളിയല്ലാഹു അൻഹു. ബഗ്ദാദിൽ താമസിക്കുന്നു,
ബഗ്ദാദിൽ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ധാരാളം ശിഷ്യഗണങ്ങൾ തന്റെ കൂടെയുണ്ട്. ആ സമയത്താണ് ബഗ്ദാദിൽ മറ്റൊരു പ്രധാനപ്പെട്ട മഹാൻ ബന്ധു എന്ന വിവരം അറിയുന്നത്. ഈയൊരു മത വലിയ മഹത്വമുള്ള ആളാണ്, ധാരാളം ശിഷ്യന്മാരുണ്ട്, ഓരോ ദിവസവും ആൾക്കാർ കൂടിക്കൂടി വരുന്നു എന്ന വിവരമാണ് ലഭ്യമായത്. അദ്ദേഹത്തെ കാണാൻ പോകാൻ മഹാനായ തയ്യാറുകയാണ്. അദ്ദേഹം തന്റെ അബൂദിൻ ഇസ്ലാമി റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നു. അദ്ദേഹത്തിന്റെ സമീപത്ത് പോയി അദ്ദേഹത്തിന്റെ ടെന്റിന്റെ പുറത്തു നിന്നു. എന്തേ വന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല, അദ്ദേഹത്തെ കാണാനാണ്, ദുആ ചെയ്യിക്കാനാണ് എന്ന് പറഞ്ഞപ്പോ ഒരല്പം അവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. കുറഞ്ഞ സമയത്തിന് ശേഷം ഉള്ളിൽ നിന്ന് ആ മഹാൻ അവരിൽ തന്റെ ടെന്റിൽ നിന്ന് പുറത്തേക്ക് കടന്നു വന്നപ്പോ അദ്ദേഹത്തിന്റെ വരവ് ഇദ്ദേഹത്തെ അബൂദിൻ ഇസ്ലാമി റളിയല്ലാഹു അൻഹു കാണലാണെന്ന് മനസ്സിലായി. അബൂദിൻ ഇസ്ലാമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ശ്രദ്ധിക്കുന്നു, അദ്ദേഹത്തിന്റെ പ്രവർത്തനം ശ്രദ്ധിക്കുകയാണ്. അബൂദിൻ ഇസ്ലാമി റളിയല്ലാഹു തആലയുടെ മുന്നിൽ വെച്ചുകൊണ്ടോ ആ ടെന്റിനകത്തുണ്ടായിരുന്ന മഹാനാണെന്ന് പറയപ്പെടുന്ന അദ്ദേഹം തന്റെ വലതുഭാഗത്തേക്ക് തൊപ്പിക്കളഞ്ഞോ കാണാൻ വേണ്ടി പോയ അബൂദിൻ ഇസ്ലാമി റളിയല്ലാഹു അൻഹു തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോ തന്നെ ശിഷ്യന്മാർ ചോദിച്ചു, അല്ല തങ്ങളെ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയ നിങ്ങൾ എന്ത് അദ്ദേഹത്തെ കാണാതെ തിരിച്ചു വരാൻ കാരണം? അബൂദിൻ ഇസ്ലാമി റളിയല്ലാഹു അൻഹു പറയുന്നത്, അദ്ദേഹം വലിയല്ല, അദ്ദേഹം മഹാത്മാവല്ല, അദ്ദേഹം പിശാചാണ്. പിശാചായതുകൊണ്ടാണ് പ്രവാചകന്റെ സുന്നത്തിനെതിരെ പ്രവർത്തനം ചെയ്തത്. മറ്റേ വലതുഭാഗത്തേക്ക് തുപ്പിയത് അദ്ദേഹം തുപ്പാൻ കാരണം അദ്ദേഹം പ്രവാചകന്റെ ശരീരത്ത് ഉൾക്കൊള്ളുന്ന ആളല്ലേ. അങ്ങനെയുള്ളൊരു മഹാത്മാവ് നമുക്ക് വേണ്ടതില്ല. നിസ്സാരമായ ഒരു തെറ്റിനെയും നമ്മൾ നിസ്സാരമായി കാണരുത്. ഏത് ചെറിയ തെറ്റും വലിയ തെറ്റായി കാണുകയും എത്ര വലിയ നന്മകൾ ചെയ്താലും അത് വളരെ ചെറുതായി നമ്മൾ കാണാൻ വേണ്ടി കഴിയണം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഇവിടെ ആത്മാർത്ഥമ ഞാൻ ദുആ ചെയ്യുകയാണ്. നമ്മളെ പോസ്റ്റ് നമ്മൾ നന്മ ചെയ്യുന്നവർ തിന്മ ചെയ്യുന്നവരുമായി മാറുന്ന രണ്ട് തരത്തിലാണ്. നാം ചെയ്യുന്ന എത്ര വലിയ നന്മകളെയും വളരെ ചെറുതായിട്ട് നമ്മൾ കാണാൻ പാടുള്ളൂ. ചെറിയ തിന്മകൾ സംഭവിച്ചാൽ അത് വലിയ തെറ്റായി കണ്ട് അതിൽ നിന്ന് പാപമോചനം ചെയ്യുവാനും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയുന്നു, ഇന്നൽ മുഅ്മിന യറാ ദംബ, ഇന്നൽ മുഅ്മിന യറാ ദംബ കഅന്നഹു സഖറ യഖാഫു അൻ തതഅലൈ والمنافق يرى ذنبه كأنه غبار مر على നിക്ഷേമായും ഒരു മുഅ്മിനായ മനുഷ്യൻ അദ്ദേഹം അയാളെ തെറ്റിനിക്കുന്നത് വലിയ പാറ തന്റെ തലമുകളിൽ വെച്ചതുപോലെയാകുന്നു. ഏത് സമയത്തും ആ പാറ തന്റെ തലക്കേക്ക് വീഴാം, ഏത് സമയത്തും ആ പാറ എന്റെ തലന്റെ മേലേക്ക് വീഴാം. ആ നിലക്ക് തെറ്റിനെ കാണുന്നവരാണ് മുഅ്മിൻ. കപട വിശ്വാസിയാണെങ്കിൽ അവനവന്റെ തെറ്റിനെ കാണുന്നത് കണ്ണുകൂടുക, അവന്റെ മൂക്കിന്റെ മുകളിൽ പെറ്റിയിരിക്കുന്ന ഒരു പാറ്റയെ പോലെയാണ്, ഈച്ചയെ പോലെയാണ് നിസ്സാരമായി കാണുന്ന തെറ്റിനെ. ഒരിക്കലും തെറ്റ് നിസ്സാരമായി കാണുന്നത് ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണമല്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റിനെ വളരെ ഗൗരവത്തിൽ കാണാൻ കഴിയണം. നമ്മളെ അള്ളാഹുത്താല സൃഷ്ടിച്ചത് ആ രണ്ട് കാര്യത്തെ ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണ്. അത് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അറിയാത്ത മാർഗത്തിലുള്ള എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും റബ്ബുത്താല നമുക്ക് തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ നോക്കൂ, മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച മഹാനാണെല്ലാം. ഒരു കാലത്തിൽ മുക്കാല ചന്തയിൽ തന്നാളികളോടൊപ്പം നിന്നുകൊണ്ട് ധീരവാദം മുടക്കിയ ഭിന്നവണ്ണം ആക്രോശിച്ചുകൊണ്ട് നടന്ന പിന്നാളികീരനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ഇസ്ലാമതം ആശ്ലേഷിക്കാൻ സൗഭാഗ്യം ലഭിച്ച ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ധീരമായ സ്വഭാവം, പ്രകടമായ ദേഷ്യം, എല്ലാ ക്രോധ സ്വഭാവങ്ങളും തണുത്തു പോയത് അല്ലാഹുമ്മ അൻകസ്സനാം വമിൻകസ്സനാം വഇലൈക യർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം എന്ന് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടിട്ട് നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലാൻ തുടങ്ങിയപ്പോഴാണ് അല്ലാഹുമ്മ അൻകസ്സനാം, അല്ലാഹുവേ നിന്നാണല്ലോ തമ്പുരാനെ ശാന്തി, വമിൻകസ്സലാം നിന്നെ
കാണുന്നു റബ്ബെ ശാന്തിയുടെ സമാധാനത്തിന് മടക്കമുള്ളത് സമാധാനത്തിന് മുഴുവൻ അവസ്ഥകളും റബ്ബെ നിന്നിലേക്കാണ് മടങ്ങുന്നത് അതുകൊണ്ട് സമാധാനപരമായ സ്മേരവതനായ അച്ചടക്കത്തോടെ ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹുവേ നീ എനിക്ക് തരണേ എന്ന ദിക്ര ചൊല്ലാൻ തുടങ്ങിയപ്പോഴ അമൃതങ്ങൾ മാറ്റുന്നത് ആ ഉമറിനെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക റിപ്പബ്ലിക്കിന് രണ്ടാമത്തെ ഖലീഫയായി സൂചന കൊടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണകാലഘട്ടം കഴിഞ്ഞു